ലക്ഷങ്ങളുടെ വായ്പ എടുത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചടയ്ക്കാത്ത ഇടപാടുകാർക്ക് പാലക്കാട് കണ്ണാടി സർവീസ് സഹകരണ ബാങ്ക് ഒട്ടേറെ തവണ വീണ്ടും വൻതുക ചട്ടവിരുദ്ധമായി അനുവദിച്ചു. പശുവളർത്തലിനായി 10 ലക്ഷത്തിലധികം വായ്പ നൽകിയ സംഘത്തിന് ആകെയുള്ളത് വൈക്കോൽ സൂക്ഷിക്കാനുള്ള ഷെഡ് മാത്രം. വനിതകളുടെ സംഘത്തിനും വായ്പ നൽകിയെന്ന് രേഖയുണ്ടെങ്കിലും ഈ സംരംഭങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. തിരിച്ചടയ്ക്കാത്തവർക്ക് വീണ്ടും വീണ്ടും വായ്പ നൽകാൻ ഭരണസമിതി തിടുക്കം കാണിച്ചെന്നാണ് ആക്ഷേപം. കടലാസ് ഗ്രൂപ്പുകൾക്ക് നൽകിയ വായ്പ ഭരണസമിതിയിലെ പലരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നതായി നേരത്തെ വിജിലൻസ് അന്വേഷണത്തിലും വ്യക്തമായിരുന്നു. കടലാകൃഷിയിൽ പശുവളർത്തലിനായി വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് ഒരേ ദിവസം 5 ലക്ഷം വീതം വായ്പ അനുവദിച്ചു. 1 രൂപ പോലും തിരിച്ചടച്ചില്ല. ഇതേ സംഘത്തിന് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വീണ്ടും ലക്ഷങ്ങൾ വായ്പ അനുവദിച്ചു. മികച്ച നിലയിൽ പശു വളർത്തുന്നുവെന്ന് ബാങ്ക് രേഖയിലുള്ള കെട്ടിടത്തിൽ ആകെയുള്ളത് വൈക്കോലും വിറകും മാത്രം. സർവീസ് സഹകരണ ബാങ്കിലെ ഇത് വൻ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതുപോലുള്ള പശുവളർത്തൽ കേന്ദ്രത്തിൻ്റെ പേരിൽ തട്ടി 540,000 രൂപയാണ് ഇത് ആദ്യം ലോണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 20 ലക്ഷം രൂപയെ പുതുക്കി കൊടുത്തിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തട്ടിപ്പാണ് ഈ കണ്ണാടി സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത്. വനിതാ കൂട്ടായ്മയ്ക്ക് നൽകിയ വായ്പയിലും തിരിമറിയുണ്ടായെന്നാണ് ആക്ഷേപം. അർഹമായവരുടെ കൈകളിൽ വായ്പ എത്തിയിട്ടില്ല. വായ്പ അനുവദിക്കുന്നതിനായി രൂപീകരിച്ച സംഘത്തിൽ പലരും പേര് നൽകിയതിനപ്പുറം കൃഷിയും പശുവളർത്തലുമായി യാതൊരു ബന്ധമില്ലാത്തവരാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. കടലാസിൽ മാത്രമുള്ള സംഘങ്ങൾ രൂപീകരിച്ച് പണം തട്ടാൻ ഉപയോഗിച്ച ഒരു സ്മാരകമാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇതിനുവേണ്ടി 20 ലക്ഷം രൂപയാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത്. തട്ടിപ്പിന്റെ വ്യാപ്തി ഇവിടെ തുടങ്ങുന്നു. ബി.എൽ. അരുൺ, മനോരമ ന്യൂസ്, പാലക്കാട്.